ഞാൻ ഇങ്ങനെ മോളെ, ഞാൻ സിനിമയിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ എനിക്ക് വേറൊരു മുഖമില്ല. ചക്കച്ചവാടാ എന്റെ മോൻ. പുതിയൊരു സിനിമയുടെ പൂജയാണ് ഇന്ന്. സിനിമയെ കുറിച്ചൊന്ന് പറയാം. ഗുമസ്ഥൻ. എന്താ സിനിമയെ പറ്റി പറയാൻ? ഇന്ന് ഒരു നല്ലൊരു സിനിമയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ബിബിൻ ജോർജിൻ്റെ കൂടെ ഫസ്റ്റ് എനിക്ക് ആ സിനിമയിൽ ഞാൻ കെട്ടിയോളാണ്ട മലഹ അഭിനയിച്ചത്. എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫസ്റ്റ് ഒരു നല്ല അംഗീകാരം, ഒരു വാക്ക് കിട്ടുന്ന ബിബിൻ ജോർജിൻ്റെ നിന്ന് ഫോൺ വിളിച്ച് എന്നോട് ചേച്ചി കെട്ടിയോളാണ്ട മലഹ കണ്ടു എന്നെ ബാദുക്കാടിൽ നിന്ന് നമ്പർ മേടിച്ച് വിളിച്ച ആ ഒരു സന്തോഷം എപ്പോഴും ബിബിനെ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വരാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. അല്ലാതെ സിനിമ തുടങ്ങുന്നില്ലേ ഉള്ളൂ മക്കൾ. അപ്പോൾ പെട്ടെന്ന് എന്താ ഞാൻ എന്നെപ്പറ്റി പറയുക? നല്ലൊരു സിനിമയാവട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവട്ടെ, നിങ്ങൾക്ക് നല്ല റിവ്യൂ പറയാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ അല്ലേ. അത്രയും പറയാം. കഥാപാത്രം എങ്ങനെ ചേച്ചി? പിന്നെ പറയാം, അതൊന്നും ഇപ്പഴേ പോകാം, അതൊക്കെ അവര് പറയട്ടെ. എന്താണേലും എന്റെ കഥാപാത്രത്തെ എവിടം വരെ പോകാന്ന് അറിയാമല്ലോ. വ്യത്യസ്തം വരുമ്പോ ഞാൻ പറയാം. എന്താണേലും അതൊക്കെ പതുക്കെ അറിയാം. ഞാൻ എന്താ പറയാ, പുതിയ പ്രൊജക്ടുകൾ വേറെ ഏതെങ്കിലും ഉണ്ടോ? ആ ഇപ്പം പിന്നെ ഇതിൻ്റെ എന്നാ വാഴ എന്ന് പറയുന്ന മൂവി നടിയർ തിലകം, പിന്നെ ഇടിയൻ ചന്തു, പിന്നെ ഗുമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഹാറാണി അടുത്ത മാസം 24-ന് തോന്നുന്നു മഹാറാണി റിലീസുണ്ട്. പിന്നെ വേറൊരെണ്ണം കൂടെ പറഞ്ഞായിരുന്നല്ലോ. ഇല്ല തിരക്കൊന്നുമില്ല, നമ്മളാ അതറിയത്തില്ലേ, നമ്മളാണ് തിരക്കും തിരക്കില്ലാത്ത രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മളാണ്. നമുക്കൊരാളെ ഫോൺ വിളിക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ഉറപ്പായിട്ടും അതിന് സമയം കിട്ടും. വേണ്ടാന്ന് വെച്ചാൽ തിരക്ക് ഇല്ലേ, നിങ്ങൾ ചെയ്യാറില്ലേ? ഞാൻ കുറച്ച് മുമ്പ് മോൻ ചെയ്യുന്ന കണ്ടതാണ്. ഓ അവനാണ് പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് വെക്കുന്നത്. വേറെ അത് കഴിഞ്ഞ് വേറൊരാൾ വിളിച്ചപ്പോൾ ആ എന്നോടൊന്ന് എടുക്കുന്നതും കണ്ടതാ. അപ്പം അതുകൊണ്ട് അവസരം നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇന്റർവ്യൂ എടുക്കാൻ പഠിച്ചു. നിങ്ങളൊക്കെ കൂടെ പഠിപ്പിച്ചു, നിങ്ങളെല്ലാവരോടും പഠിപ്പിച്ചു, അതെ നിങ്ങളെല്ലാവരോടും പഠിപ്പിച്ചു എന്നുള്ള. പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തുള്ള ചിരി, നമ്മുടെ ഓപ്പോസിറ്റ് അഭിനയിക്കുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഫേസിൽ കിട്ടുന്ന ഒരിതുണ്ടല്ലോ, അത് നിങ്ങളുടെ ഈ നിപ്പിൽ ഒരു സന്തോഷമുണ്ട്, ഒരു വീടെന്നുള്ള ഒരിത് ആ ഒരു ഫീല് തോന്നുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അത്രേ ഉള്ളൂ. ആ തുടക്കം നമ്മൾ പരിചയമില്ലാത്തടത്ത് ചെല്ലുമ്പോൾ എത്രയാന്ന് പറഞ്ഞാലും ഒറ്റപ്പെട്ടു പോകുമല്ലോ. അത് മാറി നിങ്ങളെല്ലാം കൂടെ എന്നെ ഇതാക്കിയെടുത്ത് നിങ്ങൾക്കാണ് ആ ക്രെഡിറ്റ് മൊത്തം. ഞാനൊരു ഇതിൽ വോയിസ് ഓഫ് സത്യനാഥൻ്റെ സ്റ്റേജിൽ കയറിയിട്ട് മടിയായിട്ട് ഓടിയതാ. എനിക്ക് നല്ല എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാണ്. സ്റ്റേജ് മൈക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം ഏതായാലും അതൊക്കെ മാറ്റി തന്നതിന് നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുവന്നു. അങ്ങനല്ലേ ചേച്ചി, ഇടയ്ക്കിടയ്ക്ക് എയർ കയറുന്നില്ലേ? നിങ്ങളൊക്കെ കൂടെ കയറ്റുന്നതല്ലല്ലോ, ഞാൻ കയറുന്നതാണ് കുഴപ്പം. ഞാൻ ഇങ്ങനെ മോനെ എന്നാ ഞാൻ എല്ലാവരോടും കളിച്ചും ചിരിച്ചും വർത്താനം പറയും. പിന്നെ ചിലർ പറയും എന്നാ എന്നാ ഇളക്കം കൂടുതൽ അങ്ങനെ. ഞാൻ ഇങ്ങനെയാണ് ജനിച്ച കാലം തൊട്ട്. എനിക്ക് ഇന്ന പ്രായമുണ്ടോ ഒരാൾക്ക് ചിരിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ എനിക്ക് ഓടിച്ചാടി നടക്കുക? എൻ്റെ പിള്ളേർക്കത് ഇഷ്ടമാണ്. അവരെന്നെ കൊണ്ടു നടക്കുന്നു. ഒരു പ്രായം വരെ ഞാൻ അവരെ എങ്ങനെ കൊണ്ടു നടന്നു അതുപോലെ അവർ വളർന്നപ്പോൾ അവരെന്നെ കൊണ്ടു നടക്കുന്നു. അതല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം സന്തോഷം എന്ന് പറഞ്ഞ് വിഷമമില്ലാത്ത വ്യക്തിയൊന്നുമല്ല. എൻ്റെ വിഷമങ്ങളും ഞാൻ അറിഞ്ഞാൽ മതി. എൻ്റെ സന്തോഷം വിഷമമുണ്ടെന്ന് പറഞ്ഞ് ജീവിതകാലം മൊത്തം അങ്ങനെ വിഷമിച്ചിരിക്കുന്നാൽ ഒരിക്കലും ഒന്നും എത്തത്തില്ല. അതൊക്കെ ഉള്ളിൽ ഒതുക്കുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ സന്തോഷത്തോടെ ഉണ്ടോ? അത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നു. അത് നിങ്ങൾ ഇടുമ്പോൾ മറ്റുള്ളവർ കാണുന്ന അവരുടെ കണ്ണിൻ്റെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്. ഒരു സന്തോഷത്തോടെ എല്ലാവരും നിൽക്കുന്നതെന്നല്ല. അപ്പോൾ ആ നെഗറ്റീവായിട്ട് കുറേ കമൻറ്റ് നമുക്ക് വിഷമമുണ്ട്. അവരുടെ അപ്പോൾ ആ വീട്ടിലെ സാഹചര്യങ്ങൾ ഞാൻ ചിലപ്പോൾ ഓർക്കും. ഇത്ര ഇതായിട്ട് കുറ്റപ്പെടുത്തല്ല കേട്ടോ. ഇവിടെ നേരെ ചുവ കാലുറപ്പിച്ചിട്ട് പോരെ മോനെ അന്യഭാഷയല്ലേ. എന്നാ മോനെ അറിയില്ല, അറിയില്ല. എനിക്ക് വരുന്നതൊക്കെ ദൈവം സാധിച്ച് നല്ല കഥാപാത്രങ്ങളാണ്. അത് ഇഷ്ടപ്പെടുന്ന ഞാൻ ഇങ്ങനെ മോളെ, ഞാൻ സിനിമയിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ എനിക്ക് വേറൊരു മുഖമില്ല. ഞാൻ ഇങ്ങനെ എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം, അറിയാൻ മേലാത്തവർക്ക് പെട്ടെന്ന് കാണുന്നവർക്കൊരു പുതുമയായിട്ട് തോന്നും. പക്ഷെ ഞാനിതാണ്, ഞാനെന്ന ക്യാരക്ടർ ഇങ്ങനെയാണ്. അതൊട്ട് മാറാനും ആഗ്രഹിക്കുന്നില്ല. ചെറുപ്പം തൊട്ട് ഞാൻ ഇങ്ങനെയാണ്. കാരണം അതല്ലേ നല്ലത്. ഞാൻ എന്നെ കൊണ്ട് എനിക്കൊരാൾക്ക് ഒത്തിരി ഒന്നും കൊടുത്ത് സഹായിക്കാം, പണം കൊടുത്തോ അല്ലെങ്കിൽ ഒന്നും സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ നമുക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പറ്റുന്നതാണ്. അതാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. ഒരാൾ നമ്മൾ വലിയാരുതിക്ക് ചിരിക്കുമ്പോൾ ചിരിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന്, എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ നെഞ്ചിലൊരു വിഷമം വരുത്തിയോ
ചമ്മി പോവും, അല്ലെങ്കിൽ അവർ നമ്മൾ ഇത് ചെയ്ത് അവർ ആ അതെന്തിനാ അത്രേ ഉള്ളു. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ചിരി കളി ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പുറകിൽ നിന്ന് സംവിധാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? അവർക്ക് തന്നെ എല്ലാത്തിനും ചിരിയായിരുന്നു. എല്ലാം ഞാൻ സിനിമ എന്നിട്ട് സ്പോർട്സുകാരിയായിരുന്നു. ഞാൻ സ്പോർട്സ് ആകുമെന്ന് കരുതി അവിടെ ആയില്ല. ഞാൻ സിനിമയിലെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഹാൻഡ് ബോൾ, ജാവലിൻ ത്രോ, ഷോട്ട്, സിനിമയിൽ എന്തെങ്കിലും ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷേ സിനിമയിലായി. അതുപോലെ ജീവിതത്തിൽ എന്താവും എന്നുള്ളതിനെ പറ്റി നമുക്ക് സ്വപ്നം കാണാനേ പറ്റത്തുള്ളൂ. വിധി എങ്ങോട്ട് കൊണ്ടുപോകുന്നു അങ്ങോട്ട് ഞാൻ പോകും. അത് നല്ലതായിരിക്കട്ടെ, നല്ലതിനായിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ നല്ല ഞാൻ ഒരുപാട് ആർക്കും ബാധ്യതയാവാതെ ആരുടെ മുന്നിൽ കൈനീട്ടാൽ ജീവിക്കാൻ പറ്റണമെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളിലും നന്നായിട്ട് വളരണേ, ഇങ്ങനെയൊക്കെ ചെറിയൊരു പ്രാർത്ഥനകളെ ഉള്ളൂ, ആഗ്രഹങ്ങളെ ഉള്ളൂ. ആ വീണ്ടും ഗുമസ്തനിലേക്ക് വരും. അത് ഡയറക്ടറാണ് ഏറ്റവും, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ആണ് അത് പറയാൻ ഏറ്റവും. എന്നെ വിളിച്ച് എനിക്ക് തന്ന കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എടുത്തു. അവർ പറയട്ടെ, എന്നാലും നല്ലൊരു സിനിമയായിരിക്കും.